ഹായ് ഫ്രണ്ട്സ്, പഞ്ചവനത്തത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ അംഗൻവാടിയുടെ പ്രവേശനോത്സവമാണ്. നമ്മുടെ വസു, മാധവും അബിയും അപ്പു എല്ലാം പഠിച്ച അംഗൻവാടിയുടെ പ്രവേശനോത്സവം. അപ്പോൾ വസുവിന് ഇന്ന് നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ അംഗൻവാടി ചേർക്കുകയാണ്. അപ്പോൾ പ്രവേശനോത്സവത്തിനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു പരിപാടിയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം, കൊറോണയ്ക്കൊക്കെ ശേഷം ആദ്യം വീണ്ടും തുടങ്ങുമല്ലേ അംഗൻവാടിയൊക്കെ. അപ്പം നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് നമ്മുടെ വാർഡ്, നമ്മുടെ മെമ്പറും നമ്മുടെ ആൾക്കാരും എല്ലാം കയറി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മുടെ അംഗൻവാടിയുടെ പ്രവേശനോത്സവം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദേവാലയത്തിൽ മരൂപം മദനീയ ചൈതന്യമേ, മറ്റുള്ളവരിലും എന്നിലും ഒരുപോലെ വസിക്കും ചൈതന്യമേ, വസിക്കും ചൈതന്യമേ. നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ കൊണ്ട് നമ്മുടെ പ്രവേശനോത്സവം നമ്മുടെ അംഗൻവാടിയെ തുടങ്ങി 1975 മലപ്പുറം ജില്ലയിലെ നമ്മുടെ സർവ്വസാധാരണമായിട്ട് ഞാനൊക്കെ അംഗൻവാടി ഇത്രയും വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. മറ്റു നേരത്തെ ഒരു അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം, ഏത് മാർഗത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അംഗൻവാടിയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും. കുഞ്ഞുമക്കളെ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കള് ആദ്യം അംഗൻവാടി തന്നെ പോയി പഠിക്കണം, അവരെല്ലാ അക്ഷരങ്ങളും എല്ലാം പഠിച്ചോളും. എന്നാലും ആദ്യം അംഗൻവാടി പഠിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വികാസങ്ങളും, 5 വികാസങ്ങളും അവർ കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളെല്ലാം പാടില്ല, അവരെ സ്വന്തമായിട്ട് തന്നെ പാടാൻ പറയുന്നു. നമ്മുടെ കൊച്ചു കുരുന്നുകളെല്ലാം ആദ്യമായി അംഗനവാടിയിലേക്ക് വരുന്ന കൊച്ചു കുട്ടികളുമുണ്ട്. നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ കുറേ കൊച്ചുകളുണ്ട്. എന്നാൽ ഇവിടെ ഈ അംഗൻവാടിയിൽ നിന്ന് അവര് ഈ അംഗനവാടി കലാലയം കഴിഞ്ഞതിന് ശേഷം അടുത്ത നമുക്ക് സ്കൂൾ പ്രദേശത്തേക്ക് പോകുന്ന കുഞ്ഞുകളും ഇതിലുണ്ട്. പിന്നെ ഇന്നിവിടെ ആദ്യം ടീച്ചർ എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞു. ആദ്യമായി നമ്മുടെ ജിഞ്ചോവനങ്ങൾ അംഗൻവാടിയിൽ തന്നെയാണ് വന്ന ചിട്ടകളും ശീലങ്ങളും എല്ലാം പഠിക്കുന്നത്. ഇവിടെ നിന്നാണ് പഠിച്ച് എല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റ് സ്കൂളുകളിലേക്കെല്ലാം ചെയ്യുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന ഈ പ്രവേശനോത്സവ ചടങ്ങ് എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഞാൻ
എന്റെ
എന്റെ മക്കൾക്കും എന്റെ ഫ്രണ്ട്സ് ആർക്കും എല്ലാം